ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ടാഗ്ലൈനിൽ തന്നെ എല്ലാമുണ്ട് ഇതൊരു അസാധാരണ കഥയോ സംഭവമോ സംഗതിയോ അല്ലെന്ന് എന്നിട്ടും അതിനെ അസാധാരണമായി അവതരിപ്പിച്ചു അതാണ് വാഴയുടെ പ്രത്യേകത ക്യാമറയ്ക്ക് പിന്നിലുള്ളവർക്കും മുന്നിലുള്ളവർക്കും ആദ്യം കൊടുക്കണം നല്ല കയ്യടി ഏതാനും കുട്ടികളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ജീവിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും തിരിഞ്ഞെന്ന് നോക്കിയാൽ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീടും കുടുംബവുമാണെന്ന് ഭൂരിപക്ഷം പേർക്കും മനസ്സിലാകും മക്കളാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതെങ്കിലും തനിക്കാക്കാൻ സാധിക്കാത്തത് മക്കളിലൂടെ സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതാനും അച്ഛന്മാരാണ് ഈ സിനിമയിലെ യഥാർത്ഥ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അസീസ് നെടുമ്പങ്ങാടും കോട്ടയ നസീറും നോബി മാർക്കോസും അർഹിക്കുന്നുണ്ട് ഒന്നിലേറെ കയ്യടികൾ ഇവർ മൂവരും ഈ സിനിമയിൽ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് തോന്നുന്നു തമാശയും ചിരിയും പൊട്ടിച്ചിരിയും തലതല്ലിച്ചിരിയുമുള്ള ആദ്യ പകുതിയും ഹൃദയം തൊടുന്ന സെൻറിമെൻസും അതിലേറെ യാഥാർത്ഥ്യങ്ങളുമായി രണ്ടാം പകുതിയും വരുന്ന വാഴ സിനിമയെന്ന രീതിയിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന എല്ലാ ഘടകങ്ങളും ചേർത്ത് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അജോ വിഷ്ണു മൂസ അബ്ദുൽ കലാം വിവേകാനന്ദൻ എന്നിങ്ങനെ പല തലങ്ങളിലുള്ള കുട്ടികളും അവരുടെ കുടുംബങ്ങളുമാണ് ഈ സിനിമ ലോകത്ത് മൂന്ന് തരത്തിലുള്ള കുട്ടികളാണ് ജനിക്കുന്നതെന്നാണ് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നത് ആദ്യ വിഭാഗം നന്നായി പഠിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലെത്തുന്നവർ രണ്ടാമത്തെ വിഭാഗം വീട്ടുകാർക്കായി പഠിച്ച് അവർ പറയുന്ന ജോലിയിലേക്ക് എത്തുന്നവർ എന്നാൽ ഇത് രണ്ടിലും പെടാത്തവരാണ് മൂന്നാമത്തെ വിഭാഗം അവരെക്കുറിച്ചാണ് ഈ സിനിമ ആർക്കു വേണ്ടിയും പഠിക്കുകയുമില്ല എവിടെയും എത്തുകയുമില്ല എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ പാടിപ്പോവുകയും ചെയ്യും അവർ എല്ലാവരെയും പോലെ സ്കൂളിൽ പോകും എല്ലാവരെയും പോലെ മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും എങ്ങനെയല്ലാമോ തപ്പിത്തടഞ്ഞ് ഫീസും കൊടുത്ത് എൻജിനീയറിങ്ങിനും ചേരും അത് പിന്നെ സപ്ലിയും ബേ പേപ്പറുകളുമായി തീരാത്ത കാലത്തേക്ക് തുടരുകയും ചെയ്യും പല ഏടാകുടങ്ങളിലും ചെന്ന് ചാടുന്ന മക്കളെ എങ്ങനെയൊക്കെ നന്നാക്കാൻ നോക്കിയിട്ടും അവരതിലേക്ക് എത്താത്തതായതോടെ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ എഴുതി തള്ളുന്നതേക്കാണ് സിനിമ എത്തുന്നത് എന്നിട്ടും അവരുടെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചൊരു സ്നേഹം ബാക്കിയുണ്ട് മകനോട് കർശനമായി പെരുമാറുന്ന അച്ഛനാണ് കോട്ടയൻ നസീറിന്റെ കഥാപാത്രം മകൻ ഒരിക്കലും തൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തില്ലെന്ന് തിരിച്ചറിയുന്നതോടെ വീട്ടിനകത്ത് അകത്ത് അയാൾ നടത്തുന്നൊരു പ്രകടനമുണ്ട് തൻ്റെ കലി മുഴുവൻ പ്രകടമാക്കുന്ന ആ ദൃശ്യം കാഴ്ചക്കാരന്റെ വീട്ടിനുള്ളിലാണ് നടക്കുന്നതെന്ന് ശരാശരി കുടുംബത്തിൽ നിന്നും എത്തുന്ന ഏതൊരാൾക്കും തോന്നും കോട്ടയം നസീറും സ്വിനോസിച്ചോയും ചേർന്നുള്ള രംഗം ഈ സിനിമയിലെ ഏറ്റവും ശക്തവും മനോഹരവുമായ മൂന്ന് കാഴ്ചകളിൽ ഒന്നാണ് രണ്ടാമത്തെ കാഴ്ച ആശുപത്രി വാർഡിന് പുറത്ത് അസീസ് നെടുമ്പങ്ങാട് നടത്തുന്നതാണ് മകന്റെ കൂട്ടുകാരന്റെ പിതാവ് നടത്തുന്ന കുറ്റപ്പെടുത്തലിൽ മകൻ നേരെ ആക്രോശിച്ചെത്തുന്ന അസീസ് ആ സമയത്ത് യഥാർത്ഥത്തിൽ ജീവിക്കുകയാണെന്ന് തോന്നും മറ്റൊരംഗത്തു കൂടി അസീസ് തന്റെ അഭിനയ പാഠവും ഈ സിനിമയിൽ പ്രകടമാക്കുന്നുണ്ട് ചർച്ചിലെ കല്യാണത്തിൽ പങ്കെടുക്കവേ തന്റെ മകൻ അപമാനിക്കപ്പെടുമ്പോൾ അയാളിലെ പിതാവ് ഉണരുന്നതും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ അവനെ ചേർത്ത് പിടിക്കുന്നതും ആ സമയത്ത് അയാളുടെ മുഖഭാവവും ഏതൊരു കാഴ്ചക്കാരനിലും വല്ലാത്തൊരു അനുഭവം സമ്മാനിക്കും അജോയുടെയും വിഷ്ണുവിൻ്റെയും പിതാക്കന്മാർ മക്കൾക്ക് മുമ്പിൽ കർക്കശക്കാരും പ്രശ്നക്കാരുമാണെങ്കിൽ മൂസയുടെ പിതാവ് അങ്ങനെയല്ല അയാൾക്ക് തൻ്റെ മകൻ എന്താണെന്ന് കൃത്യമായ വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ തോൽവികളൊന്നും അയാളെയോ കുടുംബത്തെയോ ബാധിക്കുന്നില്ല മാത്രമല്ല അയാൾക്കൊരു പുതിയ വഴിവെട്ടി തുറക്കാൻ എല്ലാ സമയത്തും അവർ കൂടെ നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അച്ഛൻ്റെ കാർക്കശ്യം വഴിതെറ്റിക്കുന്ന മക്കൾ മാത്രമല്ല ആ കാർക്കശം കൊണ്ട് വഴി തുറന്നു കിട്ടിയ മകനുമുണ്ട് ഈ സിനിമയിൽ അയാളും അച്ഛൻ്റെ കാർക്കശത്തെക്കുറിച്ചാണ് കുറ്റപ്പെടുത്തുന്നതെങ്കിലും അയാൾ അച്ഛനായാലും ഇതേ കാർക്കശ്യം പുലർത്തുന്നു എന്നതും കൗതുകമാണ് പഠിപ്പും നല്ല ജോലിയും കിട്ടിയിട്ടും കുടുംബത്തിൽ പരാജയപ്പെട്ടു പോകുന്ന മക്കളും ഈ സിനിമയുടെ ഭാഗമാണ് കുട്ടികളേക്കാൾ മാതാപിതാക്കൾക്കാണ് ഈ സിനിമ നല്ല സന്ദേശം സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെക്കാൾ രക്ഷിതാക്കളാണ് ഈ സിനിമ കാണേണ്ടത് ഒരു വാഴയുടെ ജീവിതചക്രത്തിൻ്റെ കാലയളവ് മുന്നൂറ് ദിവസത്തോളമാണത്രേ അതായത് ഒൻപത് മുതൽ പത്തു മാസം വരെ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള കാലയളവാണിത് അതുകൊണ്ടായിരിക്കാം നിനക്ക് പകരം ഒരു വാഴ നട്ടെങ്കിൽ എന്ന് അച്ഛന്മാർ മക്കളെ നോക്കി പറയുന്നത് തെങ്ങ് പോലെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമായ സസ്യം കൂടിയാണ് വാഴ വാഴ കൊണ്ട് സാരി പോലും നെയ്തെടുക്കുന്ന സാങ്കേതിക വിദ്യയുള്ള കാലത്ത് മക്കളെയോ മറ്റുള്ളവരെയോ നോക്കി ഒന്നിനും കൊള്ളാത്ത വാഴ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ താരങ്ങളാണ് ഈ സിനിമയിൽ കുട്ടികളുടെ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് അരവിന്റെ പുതുശ്ശേരിയുടെ ക്യാമറയും കണ്ണൻമോഹന്റെ ചിത്ര സംയോജനവും മികവ് പുലർത്തുന്നുണ്ട് ആനന്ദ് മേനൻ തന്റെ ചിത്രമായ ഗൗതമിൻ്റെ രഥത്തിൽ വളരെ വ്യത്യസ്തമായ പ്രമേയമാണ് കൈകാര്യം ചെയ്തത് വാഴയകട്ടെ മേക്കിൻ്റെ ഇത് കൊണ്ട് വ്യത്യസ്തമാക്കിയിരിക്കുന്നു ജയ 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 ഹേ ഗുരുവായർ അമ്പല നടൽ എന്നീ സിനിമകളുടെ സംവിധായകനായ ബിപിൻദാസിൻ്റെ മനോഹരമായ തിരക്കഥ ഈ സിനിമയുടെ ശക്തിയാണ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ചെറുക്കെങ്കിലും തോന്നിയേക്കാം വട ഐസ് നോട്ട് ഓൺലി എ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് ബട്ട് ഓൾസോ എ ബില്യൺ ഫാമിലി